ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ന്യൂസ് പേപ്പറും ഇന്നത്തെ ന്യൂസ് പേപ്പർ, രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകാം. പൊതുവെ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ അങ്ങനെ ഭയങ്കര വലിയ ന്യൂസുകൾ കുറവാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സെൻട്രൽ റൂൾസ് ഔട്ട് എം എസ് പി ലോ ഓഫ് എ സ്റ്റോക്സ് വിത്ത് ഫാമേഴ്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഇന്ത്യയുടെ ക്യാപിറ്റലിലേക്ക് ഫാമേഴ്സ് കൂട്ടമേ വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്നും ആണ് മെയിൻലി, ഹരിയാനയിൽ നിന്നൊക്കെ. വേറൊന്നുമല്ല, അവർക്ക് ലീഗൽ ഗ്യാരണ്ടി വേണം. എം എസ് പിക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, താങ്ങവില, അതിന് ലീഗൽ ഗ്യാരണ്ടി ഇപ്പം ഇല്ല. അവർ ലീഗൽ ഗ്യാരണ്ടി കൊടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ കുറെ ഈ ഫാം ലോൺ വെയ്വർ അവരാവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് മുമ്പ് കർഷകർക്ക് മറ്റേ അജിറ്റേഷനൊക്കെ നടക്കുന്ന സമയത്ത് കുറെ കേസസ് ഒക്കെ ഫയൽ ചെയ്തു, അവർക്കെതിരെ ചാർജ് ചെയ്തു, ആ കേസസ് ഒക്കെ വിഡ്രോ ചെയ്യുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അവർ ഈ പറയുന്നത്. എന്തായാലും അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഫ്രണ്ട് പേജിൽ ആദ്യത്തെ ന്യൂസ് ആയിട്ടുള്ളത്. അത് തൽക്കാലം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ വേറൊരു ന്യൂസ് വരുന്നതെന്ന് വെച്ചാൽ, ക്ലോസ് ഇൻ ഡ്രാഫ്റ്റ് ഇന്ത്യ ഇ എഫ് ടി എ പാക്ക് മേ ഹിറ്റ് ഡ്രഗ് ഇൻഡസ്ട്രി. പക്ഷെ ഇത് ആക്ച്വലി ഈ ഒരു എഫ് ടി എ എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്, സ്വതന്ത്ര വ്യാപാര കരാർ. ഈ എഫ് ടി എ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ ഒരെണ്ണം നമ്മൾ ഇനി പുതുതായിട്ട് ഉണ്ടാക്കാൻ പോയാണ്. ഓൾറെഡി ഇപ്പൊ യു എ ആയിട്ടൊക്കെ അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇത്രയും രാജ്യങ്ങൾ ചേർന്നാണ്, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റീൻ ആൻഡ് നോർവേ, ഇത്രയും രാജ്യങ്ങളാണ് അതിലുള്ളത്. സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റീൻ ആൻഡ് നോർവേ. ഇത് അങ്ങനെ തന്നെയാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല, വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം ഒരു പക്ഷേ, അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നോർവേ, ഇത്രയും രാജ്യങ്ങളാണ് ഈ പറഞ്ഞ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ ഉള്ളത്. ആ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡ്രഗ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണ് ഈ പറയുന്നത്. പക്ഷേ അത് ജനറിക് ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചില ഫോർമുലേഷൻസ് ഒക്കെ ഈ രാജ്യങ്ങളിൽ നിന്ന് കിട്ടാൻ ഡിലേ ആവുന്നത് ഏതാണ്ട് 6 വർഷം വരെ താമസിക്കുന്നതൊക്കെ. പക്ഷെ അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് ടോക്സിൽ ഉണ്ടായ ചില ഡ്രാഫ്റ്റുകളാണ്. ഈ ഡ്രാഫ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് അത് മാറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതൊന്നും തൽക്കാലം പഠിക്കണം, ഇത്രയും പഠിച്ചാൽ മതി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഇ എഫ് ടി എ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നതാണ്, ഇന്ത്യ അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോകുന്നേയുള്ളു, അത്രയും അറിഞ്ഞിരിക്കുക. പിന്നീട് മറ്റു ന്യൂസുകളൊന്നും നമുക്ക് ആ പേജിൽ ആവശ്യമുള്ളതില്ല. ബാക്കി ഉള്ള ന്യൂസ് നമുക്ക് വേണ്ട, താഴോട്ട് വരുമ്പോൾ അഡ്വർടൈസ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ന്യൂസും സ്റ്റേറ്റ് ലെവലിലുള്ള കുറച്ച് ലോക്കൽ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ന്യൂസുകളാണ്. നമുക്ക് രാജ്യസഭാ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്, അത് ഞാൻ പലതവണ പറഞ്ഞാണ്, രാജ്യസഭാ ഇലക്ഷൻ എന്താണെന്നും എല്ലാം. രാജ്യസഭാ ഇലക്ഷൻ, രാജ്യസഭയിൽ റിട്ടയർമെന്റ് ആണ്, 1/3 മെമ്പേഴ്സ് 2 ഇയേഴ്സ് കൂടുമ്പോൾ റിട്ടയർ ആവുമെന്നും ആ റിട്ടയർമെന്റ് വേക്കൻസീസിലേക്ക് ഇലക്ഷൻ നടക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇല്ല, മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ പറയാനില്ല. ഏറ്റവും താഴോട്ട് വരുമ്പോഴത്തേക്ക് നിതീഷ് കുമാർ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം, അദ്ദേഹത്തിന്റെ കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാം. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വേണ്ടല്ലോ. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പൊളിറ്റിക്കൽ ന്യൂസുകൾ നമുക്ക് ആവശ്യം ഇല്ല. പിന്നെ ഇവിടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ദേവഗൌഡയുടെയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കാണാം. ഇനി അതിനടുത്ത പേജിലേക്ക് പോകാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള ഒരു കാര്യം വേണമെങ്കിൽ ഇവിടെ പറയാനുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കർണാടകത്തില് ഇനി മുതൽ കന്നഡ മാൻഡേറ്ററി ആയി നെയിം ബോർഡുകളിൽ. അവിടെ ഏത് നെയിം ബോർഡ് വെച്ചാലും 60% കന്നഡ ആയിരിക്കണം, ബാക്കി 40% ബോർഡിലെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മറ്റു ഭാഷകളിലോ എഴുതാവുള്ളൂ. 60% അങ്ങനെ ആയിരിക്കണം. എങ്ങനെയാണ്, കന്നഡയിലായിരിക്കണം. അതായത് നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. കേരളത്തിൽ ഇപ്പൊ ഇവിടെ എം ജി റോഡിൽ ഇപ്പൊ നമ്മൾ ഇറങ്ങി നടന്നാൽ ഫുൾ ബോർഡും ഇംഗ്ലീഷിലായിരിക്കും, വളരെ റെയറായിട്ടായിരിക്കും മലയാളത്തിലെ ബോർഡുകൾ നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ്. നമ്മുടെ ഈ സിഗരറ്റ് പാക്കേജിംഗിൽ ഇതുപോലെ ഒരു സംഭവമുണ്ട്. സിഗരറ്റ് പാക്കേജിങ്ങിന്റെ എക്സാക്ട് പെർസെന്റേജ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒന്നുകിൽ 85% അല്ലെങ്കിൽ അതിന് മുകളിൽ 87%, ഇതിൽ ഏതോ ഒരെണ്ണമാണ് സിഗരറ്റ് പാക്കറ്റിംഗിൽ ബ്രാൻഡിങ് അത്രേ വരാൻ പാടുള്ളൂ, സോറി ബ്രാൻഡിങ് ബാക്കിയേ വരാൻ പാടുള്ളൂ, ഇത്രയും വാണിംഗ് ആയിരിക്കണം. 85% 87% ഇതിൽ ഏതോ ഒരെണ്ണമാണ്. അതുകൊണ്ടാണ് ഈ വിൽസൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ചെറുതാണ്, പണ്ടൊന്നും അങ്ങനെയല്ല, ഫുൾ പാക്കറ്റിലും വിൽസൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് മാത്രം എഴുതി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഹെൽത്ത് മിനിസ്ട്രി
ഇതെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി 85% അല്ലെങ്കിൽ 87% അതിൽ വാണിംഗ് ആയിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഈ ശ്വാസകോശ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്ത് നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഫോട്ടോസൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ മാത്രം വിൽസ് എന്ന് ചെറുതായിട്ട് എഴുതിയേക്കത്തേ ഉള്ളൂ. അപ്പം ആ പറഞ്ഞ പോലെയാണ് ഇപ്പം ഈ 60% കന്നഡ ആയിരിക്കണം ഇതിലെന്ന് പറഞ്ഞത്. ബാക്കി 40% അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അത് കർണാടകത്തിൽ. പിന്നെ രേവന്ത് റെഡ്ഡിയുടെ പേര് ഇവിടെ ഉണ്ട്. രേവന്ത് റെഡ്ഡി നിങ്ങൾക്ക് അറിയാം, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ രണ്ട് എഡിറ്റോറിയൽസ്. എല്ലാ ദിവസവും എഡിറ്റോറിയൽസ് മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോ കാണുന്നവരോടും അതുപോലെ ക്ലാസ് റൂമിൽ പഠിക്കുന്നവരോടും എല്ലാം ഞാൻ പറയാറുണ്ട്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റുകൾക്ക്, ബാങ്ക് ടെസ്റ്റുകൾക്ക്, അതുപോലെ യു പി എസ് സി എക്സാംസിനും എല്ലാം ഈ കോംപ്രിഹെൻഷൻ പാസേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ പാസേജുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽസ് സ്ഥിരമായിട്ട് വായിക്കുന്നതാണ്. പ്ലസ് ഏറ്റവും ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള അതായിരിക്കും മിക്കപ്പോഴും വരുന്ന എഡിറ്റോറിയൽസ്. ചില എഡിറ്റോറിയൽസ് ഒക്കെ റിലവൻ്റ് ആയിരിക്കും. ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഹോംവേർഡ് ബൗണ്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ്? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽ തന്നെയാണത്. അത് ഖത്തർ ഇന്ത്യ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു 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 എൻഗേജ്മെന്റ് വഴി നമ്മൾക്ക് ഡെത്ത് പെനാൽറ്റി വിധിക്കപ്പെട്ട അവിടെ കഴിഞ്ഞിരുന്ന 8 ഇന്ത്യൻ റിട്ടയേർഡ് നേവി പേഴ്സണൽസിനെ മോചിപ്പിച്ചു കൊണ്ടുവരാനും അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനും കഴിഞ്ഞു. അതൊരു ഡിപ്ലോമാറ്റിക് സക്സസ് ആണ് ഇന്ത്യയുടെ. ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു മറ്റൊരു രാജ്യത്തിന്റെ മുകളിൽ നേടിയ, നമ്മളുടെ പ്രഷർ അപ്ലൈ ചെയ്ത് നേടിയ ഒരു വിജയമായിട്ട് അതിനെ ഒരിക്കലും കാണരുതെന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇന്ത്യയും ഖത്തറും തമ്മിൽ വളരെ ദീർഘകാലമായിട്ടുള്ള അതിശക്തമായ സൗഹൃദ ബന്ധമുണ്ട്. ഇപ്പം തന്നെ അതാ ഇവിടെ ഈ പറയുന്നുണ്ട്, നമ്മൾ ഏതാണ്ട് $78 ബില്യൺ ആണെന്ന് തോന്നുന്നു. ആ ഇവിടെ പറഞ്ഞത് $78 ബില്യൺ LNG കരാറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് ഖത്തർ. ആ ഖത്തറിൽ നിന്ന് $78 ബില്യൺ LNG വാങ്ങാനുള്ള ഒരു എഗ്രിമെന്റ് നമ്മളിപ്പം സൈൻ ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ നേവിയും ഖത്തർ നേവിയും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. പിന്നെ ഖത്തറിന്റെ എമറും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയുടെ 800,000 ആൾക്കാർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ സബ്സ്റ്റാൻഷ്യലി അതിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാളികളാണ്. അപ്പൊ അത്തരത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് പല തരത്തിൽ അത് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഖത്തർ പിന്നെ ഡെത്ത് പെനാൽറ്റി വിധിക്കപ്പെട്ടിരുന്ന പൗരന്മാരെ, ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാൻ പറ്റിയത്. നമ്മൾ ഖത്തറിലെ ലീഗൽ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ടാണ് ആ മൂവ്മെന്റ്സ് നടത്തിയത്. ഖത്തറിന്റെ എമിർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ആണ് ഇതിന് ഫൈനലി തീരുമാനമെടുത്തതെങ്കിലും ആ ലെവലിൽ നമ്മൾ ചർച്ചകൾ പ്രധാനമന്ത്രിയൊക്കെ നടത്തുമ്പോഴും ഖത്തറിലെ കോർട്ടുകളിനെ ബൈപ്പാസ് ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു. അതൊക്കെ നമ്മൾ ഖത്തറിന്റെ ലീഗൽ സിസ്റ്റത്തിനോട് നമ്മൾ കാണിച്ച റെസ്പെക്ട് ആണെന്നൊക്കെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. തീർത്ഥം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു എഡിറ്റോറിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഖത്തറിന്റെ എമിറിന്റെ പേര് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. എന്തായാലും ഇന്ത്യക്ക് അത് വളരെ വലിയൊരു സന്തോഷം നൽകുന്ന ന്യൂസ് ആണ്. രണ്ടാമത്തത് സല്യൂട്ടറി റിമൈൻഡർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. സല്യൂട്ടറി റിമൈൻഡർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ നമ്മൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിൽ ബേസ് ആയിട്ട് എടുക്കുന്ന ഇൻഫ്ലേഷനാണ് നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷനാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI വെച്ചാണ്. CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ്. അപ്പൊ ഈ മോണിറ്ററി പോളിസിയുടെ ബേസ് ആയ മോണിറ്ററി പോളിസി അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്താണ്. ഈ റീസെന്റ് ആയിട്ടാണ് മോണിറ്ററി പോളിസിയൊക്കെ അനൗൺസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഓരോ മാസവും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഹോൾസെയിൽ ഇൻഫ്ലേഷനും കാൽക്കുലേറ്റ് ചെയ്യും എല്ലാ മാസം. പക്ഷെ നമുക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഒന്നും. അപ്പൊ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് CPI കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 5.69% കഴിഞ്ഞ മാസം ആയിരുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ അത് 5.1% കുറഞ്ഞു. 5.10% കുറഞ്ഞു. സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഷുഡ് ബി ഓൾവേസ് ലെസ് അല്ലേ? അപ്പൊ എന്നാലും നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ഗെറ്റ് എ ചാൻസ് ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ അവർ ബാങ്ക്സ്. ബാങ്കുകൾ മാത്രമല്ല, എല്ലാ ഫിനാൻഷ്യൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട NBFCs, ഓൾ അതർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എവറിഥിങ് ഷുഡ് റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് വൺസ് ദ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ കംസ് ഡൗൺ എന്നാണ്.
അപ്പൊ അതിന് ഉള്ള ഗ്രീൻ സിഗ്നൽ ആർ ബിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആർ ബി റിപ്പോ റേറ്റ് ആയി കുറയ്ക്കാൻ വേണം. അപ്പൊ അതൊക്കെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറയണം. അപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5.1% ആയിട്ട് കുറഞ്ഞു, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് നോട്ട് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. വൈ? ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് പല കമ്പോണൻസ് ഉണ്ട്. അതിലൊരു കമ്പോണൻറ്റ് പറഞ്ഞാൽ ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. സോ ഫുഡ് ഇൻഫ്ലേഷൻ കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ എ ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. സെറിയൽസിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, പൾസസിൻ്റെ ഒക്കെ പ്രൈസ് ഇപ്പോഴും കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് വളരെയധികം കുറയാനുള്ള സാധ്യതയില്ല. കാര്യം എസ്പെഷ്യലി റാബി സീസണിനൊക്കെ അല്ല ആ സമയത്ത് സോയിങ്ങിലൊക്കെ കുറെ നമ്മളുടെ ഈ ഫുഡ് പ്രൊഡക്ഷൻ കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. കാര്യം കുറെ ഏരിയാസിലൊന്നും കൾട്ടിവേഷനും നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് റാബി സീസണിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുമ്പോൾ അതും നമുക്ക് പ്രൊഡക്ഷൻ കുറയും. ഇപ്പൊ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും പ്രൈസ് കൂടാനാ സാധ്യത. ഇപ്പൊ റൈസിന്റെ പ്രൈസ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ റൈസിന്റെ പ്രൈസ് അതിൽ നിന്ന് വളരെ ഒന്നും കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഭാരത് അരി എന്ന് പറഞ്ഞേക്കാല് ഭാരത് റൈസ് എന്ന് പറഞ്ഞേക്കാൾ സെൻട്രൽ ഗവൺമെന്റ് 29 rupees അരിയൊക്കെ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റഡ് ഇമ്പാക്ട് ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ ഫുഡ് പ്രൈസസിലെ ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലേഷൻ വളരെയൊന്നും പെട്ടെന്നൊന്നും കുറയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്തതിനുള്ള സാധ്യത കുറവാണ്. എന്നാലും കുറച്ചുകൂടെയൊക്കെ കുറയുമായിരിക്കും. ഷോർട്ട് ടേമിലേക്ക് 4.5% കുറയുമെന്നാണ് ആർ ബിയുടെ പ്രൊഡിക്ഷൻ കഴിഞ്ഞ മോണിറ്ററി പോളിസി രണ്ടു ദിവസം വന്ന മോണിറ്ററി പോളിസിയിൽ. നമുക്ക് കുറയേണ്ട എത്രയിലേക്കാണ്? 4% ആർ ബിയുടെ എയിം ഈസ് ടു റെഡ്യൂസ് ദ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടു 4%. അതാണ് ആർ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തമ്മിലുള്ള എന്താണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പം അതിനെ കുറിച്ചാണ് ഈ ആർട്ട് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ എന്തായാലും അതും ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇന്ത്യ യു എ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ, അത് ഇന്നലെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് ഇനിയിപ്പോ വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി വൈ ഇന്ത്യ നീഡ് ഡീപ് ഇൻ്റർ അതൊക്കെ പിന്നെ നോക്കാം. നമുക്ക് അതിന് അല്ലാത്ത ആർട്ടിക്കിൾസിലേക്ക് പോവാം. നമുക്ക് സാധാരണ ഈ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലോ ഒക്കെയുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പേജിലേക്ക് വരുമ്പോൾ ശരത് പവാർ ഫയൽസ് അപ്പീൽ ഇൻ എസ് സി അഗേൻസ്റ്റ് ഇ സി ഓർഡർ പാർട്ടി നെയിം. അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലോ, ശരത് പവാർ ഉണ്ടാക്കിയ എൻ സി പി എന്നുള്ള പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അദ്ദേഹത്തിന്റെ നെഫ്യൂ ആയ അജിത് പവാർ ആണ് ഈ ശരത് പവാറിന്റെ പാർട്ടി എൻ സി പിയുടെ യഥാർത്ഥ ഓണർ എന്നാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന വിധി വന്നേക്കുന്നത്. ആ വിധിക്കെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ശരത് പവാർ സുപ്രീം കോടതി പേദാണ്. ബാക്കി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് ഒരു ന്യൂസ്, സുപ്രീം കോർട്ട് റെഫ്യൂസസ് ടു സ്റ്റേ ലോ ഓൺ സിഇസി അപ്പോയിന്റ്മെന്റ്. ചീഫ് സിഇസി മീൻസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇസി മീൻസ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. സിഇസി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള ഒരു നിയമം നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ടാക്കി. ആ നിയമപ്രകാരം മൂന്ന് പേരാണ് ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഒന്ന് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഒന്ന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അത് ആരാണെന്ന് പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യും, പിന്നെ ഒപ്പോസിഷൻ ലീഡർ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പൊസിഷനിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പം ഇതില് ഗവൺമെന്റിന് മാത്രം ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള പേരിലാണ് ഇതിന്റെ ക്രിറ്റിസിസം. അപ്പൊ ഈ നിയമം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ചില ആൾക്കാർ പോയി. പക്ഷെ സുപ്രീം കോടതി ആ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. അതാണ് നമ്മളുടെ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പേജില് വൈ വെങ്കിട്ടരാമൻ വാസ് അഗെയിൻസ്റ്റ് സിസ്റ്റം ഓഫ് അഡ്രസ് ബൈ പ്രസിഡന്റ് ഗവർണേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. ഇത് അത്യാവശ്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കാര്യം ഇത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ക പൊളിറ്റിക്സ് ഒക്കെയാണ് എന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. എന്തായാലും ഇത് ആർ എൻ രവിയാണ്, തമിഴ്നാടിന്റെ ഗവർണറാണ്. ഈ ന്യൂസ് വരാനുള്ള കാരണം ആർ എൻ രവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആക്ഷനാണ് ഇത്തരത്തിലുള്ള ന്യൂസ് ഹിന്ദു വരാൻ കാരണം. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, തമിഴ്നാടിലെന്നല്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ആദ്യ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം, ഒരു വർഷത്തിലെ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് ഗവർണറാണ്. മിക്കവാറും ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെഷൻ ആയിരിക്കും. ബഡ്ജറ്റ് സെഷന്റെ ഫസ്റ്റ് ഡേയിലായിരിക്കും ഈ പറഞ്ഞ ആദ്യത്തെ അഡ്രസ് നടക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചു ദിവസം മുമ്പ് അഡ്രസ് ചെയ്തു. അദ്ദേഹം ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ അങ്ങനെ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം അവസാനിപ്പിച്ചത് അന്ന് കേരളത്തിൽ വലിയ വിവാദമായി. ആർ എൻ രവി എന്തെന്ന് വെച്ചാൽ പുള്ളി വായിക്കാനേ തയ്യാറായില്ല. നയപ്രഖ്യാപനം എന്ന് പറയും ഈ ഫസ്റ്റ് ഡേയിൽ ഈ ഗവർണർ നടത്തുന്ന ഈ അഡ്രസ്സിന്. ഇതുപോലെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിന് ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനമായ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഫസ്റ്റ് ഡേയിൽ പ്രസിഡന്റ് അഡ്രസ് ചെയ്യും.
പക്ഷെ ഇതിലിപ്പോ ഇവരെല്ലാം ഈ അഡ്രസ്സിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണം അവർ പറയുന്നത് ഈ ഗവൺമെന്റ് എഴുതി കൊടുക്കുന്നവർക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗവൺമെന്റ് എഴുതി കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ലൈസ് കള്ളങ്ങളുണ്ട്, ഈ കള്ളങ്ങൾ വായിക്കാൻ ഞാൻ റെഡിയല്ല എന്നാണ് ആർ എൻ രവി പറഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇന്നലത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ. അങ്ങനെ വായിക്കൂല എന്ന് പറയാൻ ഗവർണറിന്റെ അധികാരമില്ല എന്നുള്ള രീതിയിൽ എഡിറ്റോറിയൽ ഇന്നലത്തെ ഹിന്ദുവിലുണ്ട്. എന്തായാലും ഇത് പക്ഷെ ഭരണഘടനാ പ്രകാരം ഇവർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ഇവരാണ് ആദ്യത്തെ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് ഈ നയപ്രഖ്യാപനം ഒക്കെ നടത്തേണ്ടത്. അപ്പൊ എന്തായാലും പണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു 1987 to 1992 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ആർ വെങ്കട്ടരാമൻ. അദ്ദേഹം തന്നെ അന്ന് മുമ്പ് ഇതിനെ എതിർത്തിരുന്നതാണ്. അതായത് ഈ ഗവർണർമാരെ കൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റിനെ കൊണ്ട് ഈ പറഞ്ഞ സ്പീച്ച് നടത്തി അവര് യോജിക്കാത്ത കാര്യങ്ങൾ അവരാണ് പറയുന്നുള്ള രീതിയിൽ ഈ ഒരു ഇത്. അതായത് ഇപ്പം ആർ എൻ രവി ഇപ്പം സെൻട്രൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് എഴുതി കൊടുക്കുന്ന ചിലപ്പം കുറെ കള്ളങ്ങളും എല്ലാം കാണാം. അതായത് സ്റ്റേറ്റുകളെ ഭരിക്കുന്ന ആൾക്കാർ എഴുതുന്നതല്ലേ. അപ്പം അത് എന്റെ ഗവൺമെന്റ് എന്നുള്ള അഡ്രസ്സിലാണ് ഇവരിത് പറയേണ്ടത്. അപ്പം ഇതൊരിക്കലും യഥാർത്ഥത്തിൽ അവരെ മനസ്സുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. അപ്പൊ അത് ഭരണഘടനാപരമായിട്ട് അങ്ങനെ എഴുതി വെച്ചേക്കുന്ന പഴയ ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. അത് നമ്മള് ഇന്ത്യയിൽ അത് ഫോളോ ചെയ്യുന്നതിൽ കുറെ ബുദ്ധിമുട്ടുകളും എല്ലാം അന്ന് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഹിന്ദുവിലെ ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാര്യമുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത്. എം കെ സ്റ്റാലിൻ ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസത്തിലെ അഡ്രസ്സിൽ ആർ എൻ രവി സംസാരിക്കാൻ പ്രസംഗിക്കാൻ വിസമ്മതിച്ചു. അതാണ് ഈ ഒരു സംഭവത്തിന്റെ കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഒരു ന്യൂസ് പോലും ഇവിടെ നമുക്ക് ആവശ്യമുള്ളതല്ല, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ് ഫാമേഴ്സ് അജിറ്റേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട. ഓക്കെ, ഇനി അതിനടുത്ത പേജിലേക്ക് പോകും. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യ യു എ റിലേഷൻ സെർവസ് എ മോഡൽ ഫോർ ദ വേൾഡ് എന്ന് പറഞ്ഞ മോഡിയുടെ ഒരു ഫോട്ടോയും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഒക്കെ കാണാം. അപ്പൊ ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്നും കൂടെ യു എ ഇയിൽ ഉണ്ട്. യു എയിൽ പോയത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു അബുദാബിയിലെ ബാബ്സ് എന്ന് പറയുന്ന ടെമ്പിൾ ഇനാഗ്രേറ്റ് ചെയ്യാനാണ്. ഒപ്പം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, ആഹ്ലാൻ മോഡി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവന്റ് ആഹ്ലാൻ മോഡി, അത് അവിടെ വെച്ച് അബുദാബിയിൽ വെച്ച് നടന്നു. ആഹ്ലാൻ മോഡി എന്ന് പറയുന്ന അത് ചിലപ്പോൾ ചോദിക്കുക ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ. ആഹ്ലാൻ മോഡി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഇവന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഓണറിൽ എവിടെ വെച്ചാണ് നടന്നത്? അത് യു എയിൽ അബുദാബിയിൽ വെച്ചാണ് നടന്നത്. പിന്നെ അതാ ഇത് ഞാൻ നിങ്ങളുടെ പറഞ്ഞു തന്നെയാണ്, ഓർഡർ ഓഫ് സയ്യിദ്. ഓർഡർ ഓഫ് സയ്യിദ് എന്ന് പറയുന്നത് നമുക്ക് ഭാരതരത്ന പോലെ യു എ ഇയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓർഡറാണ്. നമ്മളുടെ ഭാരതരത്ന പോലെയാണ് യു എ ഇക്ക് ഓർഡർ ഓഫ് സയ്യിദ് എന്ന് പറയുന്നത്, ZAYED. ഇത് 2019 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കൊടുത്തിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ട്. 2019 അത് കൊടുത്തത്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന യു എയുടെ പ്രസിഡന്റ് ആണ്, യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആണ്. യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. അദ്ദേഹം മോഡിയുമായിട്ട് വളരെ പേഴ്സണൽ കെമിസ്ട്രി ഉള്ള ഒരു യു എ ഭരണാധികാരിയും കൂടെയാണ്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രൈം മിനിസ്റ്റർ ആക്ച്വലി ഇന്നലെയും ഇന്നുമായിട്ട് യു എ ഇ സന്ദർശനമാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഷെഡ്യൂൾഡ് ആയിട്ട് പെട്ടെന്ന് ഒരു വിസിറ്റും കൂടെ അനൗൺസ് ചെയ്ത് ഖത്തറിലേക്കുള്ള വിസിറ്റ്. ഖത്തറിലേക്കുള്ള വിസിറ്റിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താണ് കാരണം? ഖത്തർ നമുക്ക് ചെയ്തു തന്ന വലിയൊരു ഫേവർ, ഇന്ത്യക്കാരായ 8 പേരുടെ ജീവൻ രക്ഷിച്ച് അവർ ഇംപ്രിസൺമെന്റ് പോലും ഇടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പൂർണ്ണമായിട്ട് ഫ്രീ ചെയ്തു. അപ്പൊ അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഖത്തറിന്റെ എമിറിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ യു എ ഇ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം ഖത്തറിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വിസിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുക എന്ന് ഇന്നത്തെ ന്യൂസ് പേപ്പറുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള വേറൊരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേരുണ്ട്. സഞ്ജയ് ദത്ത് എന്ന് പറയുന്ന ഹിന്ദി ഫിലിം സ്റ്റാറിന്റെ മദർ ആണ് നർഗീസ് ദത്ത്. ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേരിൽ ഫിലിം അവാർഡ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഈ രണ്ട് ഫിലിം അവാർഡ്സിനെയും പേര് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ച് ബി ജെ പിക്കാർ ആരെങ്കിലും പേരായിരിക്കും ഇടുന്നതെന്ന്. പക്ഷെ എന്തായാലും ഒരു നല്ല കാര്യം അവർ ചെയ്തത്, പേര് മാറ്റിയ നല്ല കാര്യം ഞാൻ പറയുന്നില്ല, ആ പേര് മാറ്റിയിട്ട് ആരെയും പേര് കൊടുത്തില്ല. അവാർഡിന് ഈ പേരുകൾ മാറ്റിയതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരാളുടെ പേര് കൊണ്ട് റീപ്ലേസ് ചെയ്തില്ല. അതൊരു നല്ല കാര്യം എന്തായാലും. പക്ഷെ പേര് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ, നവാഗത സംവിധായകന് കൊടുക്കുന്ന ഫിലിം അവാർഡ്. ഇന്ദിരാഗാന്ധി
അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ എന്ന് പറഞ്ഞ അവാർഡിന്റെ പേര് അത് മാറ്റി ഇനി തൊട്ട് ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ എന്നേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി എന്നുള്ള പേരങ്ങ് മാറ്റി, അതിൽ വേറെ ആരെയും പേരൊന്നും കൊടുത്തില്ല, പകരം ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ എന്ന് ആക്കി. അതുപോലെ നർഗീസ് ദത്ത് അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ, മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയോദ്ഗ്രതനത്തിനുള്ള ഫിലിമിനുള്ള അവാർഡ്, അത് നർഗീസ് ദത്തിന്റെ പേരിലാണ് കൊടുത്തിരുന്നത്. ആ അവാർഡിന്റെ പേര് മാറ്റിയിട്ട് നർഗീസ് ദത്തുള്ള പേര് മാറ്റിയിട്ട് ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബെസ്റ്റ് ഫിലിം ഓൺ കൺസർവേഷൻ അല്ല, അതിന്റെ പേര് ഇങ്ങനെയാക്കി, ബെസ്റ്റ് ഫിലിം ഓൺ എൻവയോൺമെന്റ് കൺസർവേഷൻ ബാർ പ്രിസർവേഷൻ ആൻഡ് ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ അവാർഡാക്കി. അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ, സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ എൻവയോൺമെന്റ് ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ പ്രതിപാദിക്കുന്ന ഫിലിം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫിലിമുകൾ കൊടുക്കുന്ന അവാർഡിന്റെ പേര് ഒറ്റ പേരാക്കി, ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബെസ്റ്റ് ഫിലിം ഓൺ എൻവയോൺമെന്റൽ കൺസർവേഷൻ പ്രിസർവേഷൻ. സോറി, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നർഗീസ് ഇറ്റ് ഈസ് ഓൾസോ സെഡ് ദാറ്റ് ദ നർഗീസ് ദത്ത് അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ ബി ക്ലബ്ഡ് വിത്ത് ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബെസ്റ്റ് ഫിലിം ഓൺ എൻവയോൺമെന്റൽ കൺസർവേഷൻ ബൈ പ്രിസർവേഷൻ ആൻഡ് റീനേംഡ്. ആ ഓക്കെ, സോറി 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 സോറി. ഈ മുമ്പ് രണ്ട് അവാർഡ്സ് ഉണ്ടായിരുന്നു, ഈ നർഗീസ് ദത്തിന്റെ പേരിലൊരു അവാർഡ്, അതല്ലാതെ പിന്നെ ഈ ഈ സോഷ്യൽ ഇഷ്യൂസ് അതുപോലെ എൻവയോൺമെന്റൽ കൺസർവേഷൻ അതൊക്കെ ബേസ് ചെയ്തുള്ള വേറൊരു അവാർഡും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ അവാർഡാക്കി മാറ്റി, എന്നിട്ട് നർഗീസ് ദത്തിന്റെ പേരും അതിന് എടുത്ത് കളഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ആക്കി, ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ് എന്നാക്കി. അത്രേ ഉള്ളൂ ഇപ്പൊ അവാർഡിന്റെ പേര്, ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ് എന്നാക്കി. ഓക്കെ, അത് നടന്നിരിക്കുക. പിന്നെ അദാനി ഹിൻഡൻബർഗ് വേർഡിക്ട്, സുപ്രീം കോടതി ഇടയ്ക്ക് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനം അദാനിയുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പേരിൽ അദാനി സ്റ്റോക്സിലൊക്കെ കുറെ ഇടിവൊക്കെ ഉണ്ടായി, അതിനെ ബേസ് ചെയ്ത് ഒരു കേസ് ഫയൽ ചെയ്തതിൽ സുപ്രീം കോടതി ഫേവറബിൾ ടു അദാനിയാണ് വിധിച്ചത്. അതിന് റിവ്യൂ പെറ്റീഷൻ ആൾക്കാർ കൊടുത്തു, അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഗവൺമെന്റ് റിവൈസസ് ഗൈഡ് ലൈൻസ് ഫോർ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ്, അതിലൊന്നും അങ്ങനെ എഴുതിയെടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ നമ്മളുടെ ഓരോരോ ലോക്കൽ ഏരിയാസിൽ അവിടുത്തെ കമ്മ്യൂണിറ്റീസ്, പല കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം, ചിലപ്പോൾ വല്ല എൻ ജി ഒസ് നടത്തുന്നതാവാം, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതാവാം, ചെറിയ ചെറിയ റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്, അതിലാണ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഈ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും അതിൽ കൂടുതലും, ആ ഏരിയയുടെ ഇഷ്യൂസ് ആയിരിക്കും അതിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ലോകം മുഴുവൻ ഉള്ളൊരു സംഗതിയാണ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ പുതുതായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഇതെന്ന് പറയുന്നത് ഈ ന്യൂസ്. അതിൻ്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞല്ലോ 5.1% ആയിട്ട് കുറഞ്ഞെന്ന്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പൊ അതിൽ ഫുഡ് പ്രൈസസ് ഉടനെ ഭയങ്കരമായിട്ട് കുറയാൻ പോകുന്നില്ല, അതുകൊണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ കൂടി തന്നെ നിൽക്കും. ഫുഡ് ഇൻഫ്ലേഷൻ കൂടി എന്നും പറഞ്ഞ് നമ്മളുടെ ഇൻഫ്ലേഷൻ കുറയാൻ കേട്ടോ, കാര്യം ബാക്കി ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമല്ല ഇൻഫ്ലേഷന്റെ അകത്തുള്ളത്, ഫ്യുവൽ ഇൻഫ്ലേഷൻ ഉണ്ട്, അതുപോലെ ഈ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ബാക്കിൻ്റെ ഒക്കെ കുറഞ്ഞിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ ചെറുതായിട്ടേ കൂടുന്നുള്ളെങ്കിൽ ടോട്ടൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരും ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. പിന്നെ കൂടുതലും കമ്പനികളായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ IRDA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. IRDA എന്താണ്? ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്ററാണ് IRDA. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് അർമേനിയ അസർബൈജാൻ കോൺഫ്ലിക്ട് ആയിട്ട് ബന്ധപ്പെട്ട നഗർനോ കരാബക്ക് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നഗർനോ കരാബക്ക്, ഈ നഗർനോ കരാബക്ക് ഇഷ്യൂ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. അത് മെയിനായിട്ട് അർമേനിയയും അസർബൈജാനും തമ്മിലാണ്. അവിടെ വീണ്ടും ബോർഡർ ഏരിയയിലേക്ക് അവർ തങ്ങളുടെ അടിയുണ്ടായി, 4 പേര് മരിച്ചു എന്നൊക്കെ ന്യൂസ് ആണ്. അർമേനിയയും അസർബൈജാനും അറിഞ്ഞിരിക്കുക. എസ്തോണിയയുടെ പ്രൈം മിനിസ്റ്ററിന് വാണ്ടഡ് ആയിട്ട് പ്രഖ്യാപിച്ചു റഷ്യ. എസ്തോണിയ എന്ന് പറയുന്നത് പണ്ട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്, ഇപ്പൊ ഒരു സെപ്പറേറ്റ് രാജ്യമാണ്. അത്
കാജ കല്ലാസ് എന്നാണ് അവരുടെ പേര്. എസ്തോണിയയുടെ പ്രൈം മിനിസ്റ്റർ വുമൻ ആണ്. അപ്പൊ അവര് വാണ്ടഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ചില മെമ്മോറിയൽസ് ഒക്കെ അവര് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ചില മെമ്മോറിയൽസ് ഒക്കെ തകർക്കാൻ ഇവർ കൂട്ടുന്നു എന്നുള്ള പേരിലൊക്കെയാണ്. ഓക്കെ, പിന്നെ പാകിസ്ഥാനിൽ കോലിഷൻ ഗവൺമെന്റ് ഉണ്ടാവുന്ന ഏതാണ്ട് ഉറപ്പായി. മിക്കവാറും നവാസ് ഷെരീഫ് തന്നെയായിരിക്കും ആ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോണത്. ഓക്കെ, പിന്നെ എത്തിയോപ്യയിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ. എത്തിയോപ്യ എന്ന് പറയുന്നത്, എത്തിയോപ്യ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് നമുക്കറിയാം. എത്തിയോപ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ് അബി അഹമ്മദ്. എത്തിയോപ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് അബി അഹമ്മദ് എന്നാണ്. എത്തിയോപ്യയുടെ ക്യാപിറ്റൽ അഡിസ് അബാബയാണ്. അഡിസ് അബാബ അത് എവിടെ എഴുതിയിട്ടുണ്ട്? എത്തിയോപ്യയുടെ ക്യാപിറ്റലിന്റെ പേരാണ് അഡിസ് അബാബ. അഡിസ് അബാബ അഡിസ് അബാബ. പിന്നെ ബാക്കി അവിടെ ഉള്ള ന്യൂസ് നമുക്ക് വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ നെക്സ്റ്റ് പേജിൽ സുമിത് നഗലിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. സുമിത് നഗൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്പർ വൺ ടെന്നീസ് പ്ലെയർ ആണ്. വേൾഡ് റാങ്കിങ്ങിൽ 98th സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്പർ വൺ സിംഗിൾസ് ടെന്നീസ് പ്ലെയർ ആണ് സുമിത് നഗൽ. അതുപോലെ ദത്താജി റാവു ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു, ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, അദ്ദേഹം മരിച്ചതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. അതിനടുത്ത പേജിലേക്ക് പോവാ രഞ്ജി ട്രോഫിയെ കുറിച്ചും. രഞ്ജി ട്രോഫിയെ കുറിച്ചൊക്കെ എന്നും പറയുന്നതാണ്. പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ച്, ലാലിഗ, സിരി എ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ഇതിനെ കുറിച്ചുള്ള ന്യൂസ്, അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത്രയാണ് ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഉണ്ട്, ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. 7 Indians who faced death row in Qatar return home. അപ്പൊ ഫോറിൻ സെക്രട്ടറി വിനയ് ഖോത്ര, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിനയ് ഖോത്രയാണ് ഈ സംഭവമൊക്കെ ലോകത്തെ അറിയിക്കുന്നത്. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരെന്ന് അറിഞ്ഞിരിക്കണം. വിനയ് ഖോത്ര, KWATRA, വിനയ് ഖോത്ര. പിന്നെ ഇതിന്റെ ബാക്ക് ചാനലിൽ പ്രവർത്തിച്ച മെയിൻ ആൾക്കാർ ആരൊക്കെ ഞാൻ പറഞ്ഞു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു പങ്കുവഹിച്ചത് ഡോവലാണ്, അജിത് കുമാർ ഡോവൽ. അജിത് ഡോവൽ, അജിത് ഡോവൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. പിന്നെ ഞാൻ ഇതാ പറഞ്ഞത്, തമിഴ്നാട് ഗവർണർ രവി റെഫ്യൂസ് ടു ഡെലിവർ കസ്റ്റമറി അഡ്രസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. പിന്നെ NDA ഗവൺമെന്റ് വിൻസ് ബീഹാർ ട്രസ്റ്റ് വോട്ട്. ഞാൻ ഇതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പലതവണ പറഞ്ഞാണ്. ബീഹാറില് വിശ്വാസ വോട്ടെടുപ്പിന്റെ ആവശ്യകതയെ കുറിച്ചും, ആ വിശ്വാസ വോട്ടെടുപ്പ് തിങ്കളാഴ്ച ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ വിശ്വാസ വോട്ടെടുപ്പിൽ അവർ വിൻ ചെയ്തു, ട്രസ്റ്റ് വോട്ട് വിൻ ചെയ്തു നിതീഷ് കുമാർ. പിന്നെ ഇതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ന്യൂസ്. അതും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ്റ്റ് വേ 3-month low of 5.1% in January. Food prices sticky എന്ന് പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു. ഫുഡ് പ്രൈസസ് ഇപ്പോഴും ഉയർന്നാ നിൽക്കുന്നത്, പക്ഷേ ഓവറോൾ നമ്മളുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു 5.1%. ഇനി അതിനടുത്ത പേജ്, അതിനടുത്ത പേജ് പോകുമ്പോ അതിനടുത്ത പേജ് ഇപ്പം ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ചില സ്റ്റേറ്റ്മെന്റുകളാണ്. അസാം ഗവൺമെന്റ് വോണ്ട്സ് ടു കർവ് ഇവാഞ്ചലിസം, വർക്കിംഗ് ടു ബ്രൈബ് ആന്റി പോളിഗാമി ലോ. ഇത് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ ഹിമാന്ത ബിശ്വ ശർമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതില് ഒരെണ്ണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതും ഒരെണ്ണം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതുമാണ്. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ മതപ്രചരണമാണ്, ക്രിസ്ത്യാനികളുടെ മതപ്രചരണം. അപ്പം അതുവഴി കൺവെർഷൻ ഒക്കെ നടക്കുന്നെന്നാണ് ഇവരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇവാഞ്ചലിസം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യൂല. ഹിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു ഹിന്ദുവായിട്ട്, മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിമായിട്ട്, ക്രിസ്ത്യാനായിട്ട് നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനായിട്ട് നിന്നാ മതി എന്നാണ് ഹിമാന്ത ബിശ്വ ശർമ്മ പറഞ്ഞേക്കുന്നത്. അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവും. പോളിഗാമി അറിയാമല്ലോ, ബഹുഭാര്യത്വം, പോളിഗാമി, അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും അത് പ്രിവാലന്റ് ആണ് പല സ്ഥലങ്ങളിലും. അപ്പൊ അതിന് തടയാനുള്ള നിയമം കൊണ്ടുവരുന്നതാണ്. UCC യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് ഇവര് പറയുന്നതിന്റെ ആവശ്യവും ഇതൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നിർത്തലാക്കി എല്ലാം ഒരേ രീതിയിലാക്കാൻ വേണ്ടി. അപ്പൊ
ആ ഈ പേജിലുള്ള ന്യൂസ് നമുക്ക് ആവശ്യമുള്ളൂ. അതിന്റെ അടുത്ത പേജ് പോവാം. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ പാകിസ്ഥാൻ ഇൻ ടെർമോയിൽ എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ഇത് പാകിസ്ഥാൻ ഇൻ ടെർമോയിൽ എന്ന് പറഞ്ഞ ന്യൂസ് അല്ല എഡിറ്റോറിയൽ, അതും നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം. സിമ്പിൾ എഡിറ്റോറിയൽ ആണ്, നമുക്ക് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പാകിസ്ഥാനിലെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ആണ്, ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് വളരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് പൂർണ്ണമായിട്ട് നിന്നതെന്ന് നമ്മളെല്ലാം അറിയാം. നമുക്ക് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ വീഡിയോ അത് ചെയ്തിട്ടിരുന്നു അതിനെക്കുറിച്ച്. അപ്പം പാർട്ടിയെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞു. നേതാക്കന്മാരെ എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇമ്രാൻഖാൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലായി. എന്നിട്ടും അയാളുടെ പാർട്ടിക്ക്, ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അവിടെ ഭൂരിപക്ഷം നേടാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പറ്റി. അതിൽ തന്നെ കുറെ കള്ളത്തരങ്ങളൊക്കെ നടന്നതാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഇമ്രാൻഖാന് അവിടെ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റൂല. രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത, രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത നവാസ് ഷെരീഫിന്റെ പി എം എൽ എൻ എന്ന് പറഞ്ഞ പാർട്ടിയും, മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബിലാവൽ ഭൂട്ടോയുടെ പി 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 എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇവർ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരു കോലിഷൻ ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഷെരീഫ് മിക്കവാറും പ്രൈം മിനിസ്റ്റർ ആവും, കാര്യം അവിടുത്തെ പട്ടാളത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട്. പക്ഷെ അപ്പോ നമ്മുടെ പബ്ലിക്കിന്റെ, അവിടുത്തെ പബ്ലിക്കിന്റെ മാൻഡേറ്റിന്റെ റോബറി നടത്തിയാണ് ഇതുവഴി അവിടുത്തെ പട്ടാളം ഒക്കെ ചെയ്യുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാര്യം അവിടുത്തെ ഏറ്റവും പോപ്പുലർ പൊളിറ്റീഷ്യൻ ഇമ്രാൻഖാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള അവസരം കിട്ടാതിരുന്നാൽ വീണ്ടും വലിയ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാനും, അവിടെ പബ്ലിക് അജിറ്റേഷൻ ഉണ്ടാകാനും, വീണ്ടും പാകിസ്ഥാൻ എന്നൊരു രാജ്യം ദുർബലമാവാനും സാധ്യത ഉണ്ടെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്, ഫസ്റ്റ് എഡിറ്റോറിയൽ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ടെർമോയിൽ നിട്ടേക്കുന്നത്. രണ്ടാമത് റിയൽ ട്രാവേഴ്സ്റ്റി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതും ഈ പറഞ്ഞ ആർ എൻ രവി ചെയ്ത, ഞാൻ പറഞ്ഞല്ലോ ആർ എൻ രവി നയപ്രഖ്യാപനം എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ വിസമ്മതിച്ചു തമിഴ്നാട് നിയമസഭയിൽ, തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാടിലെ സ്പീക്കർ ആണ് പിന്നീട് അത് ചെയ്തത്, തമിഴ്നാടിലെ സ്പീക്കർ, ഗവൺമെന്റ് സ്പീക്കർ ആണ് അത് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തെറ്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കള്ളം എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് എനിക്കത് വായിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദുവിന്റെ എഡിറ്റോറിൽ അവർ പറഞ്ഞേക്കുന്ന വെച്ചാൽ, ഗവൺമെന്റ് ഓഫ് ദ ഡേ അങ്ങനെ പല എക്സാഗറേറ്റഡ് ആയിട്ടുള്ള ക്ലെയിംസും ഒക്കെ പറയും, അത് പണ്ടുതൊട്ടേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വായിക്കുക എന്നുള്ളതാണ് ഗവർണറിന്റെ ഡ്യൂട്ടി. അത് അതിൽ ഉള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇവർ രണ്ടുപേരും ജനങ്ങളാൽ ഇലക്റ്റ് ചെയ്യപ്പെട്ടവരാണ്, ഓപ്പോസിഷനും അതുപോലെ റൂളിംഗ് ഡിസ്പെൻസേഷനും. അതേസമയത്ത് ഗവർണർ ഈസ് നോട്ട് ആൻ ഇലക്റ്റഡ് അതോറിറ്റി, ഹി വാസ് ഡയറക്ട്ലി സെൻഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ അദ്ദേഹം ചെയ്തതാണ് യഥാർത്ഥത്തിന് തെറ്റ് എന്നുള്ള രീതിയിലാണ് ഈ എഡിറ്റോറിയൽ വന്നേക്കുന്നത്. ഇനി അടുത്ത പേജുകളിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോകുമ്പോ ഈ പേജിലെ ന്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ, ഇവിടെ ഒഡീഷയുടെ ഗവൺമെന്റ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒഡീഷയുടെ ഗവൺമെന്റ് ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു ഇതായിട്ട്, വൺ ടൈം ലൈവ്ലിഹുഡ് അസിസ്റ്റൻസ് ആയിട്ട് 1000 rupees വെച്ച് എല്ലാ പി ഡി എസ് അണ്ടറിൽ കവർ ചെയ്യപ്പെട്ട എല്ലാ ഫാമിലീസിനും കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് അവിടുത്തെ പി ഡി എസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ അകത്ത് കവർ ചെയ്യപ്പെട്ട എന്റയർ ഫാമിലിക്കും 1000 rupees വെച്ച് കൊടുക്കാൻ അവിടുത്തെ നവീൻ പട്നായിക് ഗവൺമെന്റ് തീരുമാനിച്ചു. ഒറ്റ തവണയെ കൊടുക്കുള്ളൂ 1000 rupees. ഇടയ്ക്ക് വെച്ച് നമ്മളിവിടെ കോവിഡ് ഉണ്ടായ സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ഇതുപോലെ 1000 or 2000 ഒക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് കൊടുത്തായിരുന്നു. അതേപോലെ പരിപാടി അന്വേഷണം പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല, ഇതേപോലെ ഒറ്റ തവണ. പിന്നെ ഇതിനുള്ള ഒരു കാര്യം, സ്വയം എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിനെ കുറിച്ച് ഞാൻ ഹിന്ദുവിൽ പണ്ട് ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. സ്വയം അവിടുത്തെ വളരെ നല്ലൊരു പദ്ധതിയാണ്, സ്വയം തൊഴിൽ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്, യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് സ്വയം എന്ന് പറയുന്ന ഒരു സംഭവം. അതിന്റെ അണ്ടറിൽ ഒരു ഫാമിലിക്ക് 200,000 rupees ആൻ 200,000 rupees താഴെയാണ് ആനുവൽ ഇൻകമെങ്കിൽ അവിടെ ആ തൊഴിലില്ലാത്ത റൂറൽ മേഖലയിലെ ചെറുപ്പക്കാർക്ക് 100,000 rupees വെച്ച് ഇൻ്ററസ്റ്റ് ഫ്രീ ആയിട്ട് ബാങ്ക് ലോൺ കൊടുക്കും. അത് ഇപ്പം തീരുമാനിച്ചാണ്, 100,000 rupees വെച്ച് ഇൻ്ററസ്റ്റ് ഫ്രീ ആയിട്ട് ബാങ്ക് ലോൺ കൊടുക്കുക, എന്തെങ്കിലും ചെറിയ തൊഴിൽ തുടങ്ങാം. സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ അത്രയൊക്കെ മതി, എന്തെങ്കിലും ഒരു സ്ട്രീറ്റിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യാനോ ഒക്കെ. ഇപ്പൊ നമ്മളുടെ ഈ നമ്മളുടെ ആത്മനിർഭർ ഭാരത് സ്കീമിന്റെ അണ്ടറിലൊക്കെ ഇപ്പൊ സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ പ്രൈം മിനിസ്റ്റേഴ്സ് ആത്മനിർഭർ ഭാരത് സ്ട്രീറ്റ് വെൻഡേഴ്സ് യോജന എന്ന പറയുന്ന സ്കീമൊക്കെ ഉണ്ട്. അതിന്റെ കണ്ടറിൽ 20,000 or 30,000 ലോൺ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ കൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒഡീഷ ഗവൺമെന്റ് കൊടുക്കുന്ന 1 ലക്ഷം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യാൻ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു സ്കീമൊക്കെയാണ് ഈ പറയുന്നത് സ്വയം എന്ന് പറയുന്ന സ്കീമിന്റെ അണ്ടറിൽ. അത് ഒരു സ്റ്റേറ്റിലെ സ്കീമാണെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പേജിൽ പറയാനുള്ളത്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോ ഹൈജീൻ സാനിറ്റേഷൻ റേറ്റിംഗ് സിസ്റ്റം ഫോർ ഹോട്ടൽസ് റിസോർട്ട്സ് ഹോം സ്റ്റേസ് എറ്റ് ടു ടേക്ക് ഓഫ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അതായത് ഇന്ത്യയിലെ ഹോട്ടൽസ് റിസോർട്ട്സ് ഹോം സ്റ്റേസ് ഇതൊക്കെ വേൾഡ് ക്ലാസ് ഹൈജീൻ എൻഷുർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു റാങ്കിംഗ് സ്കീം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. ആ റാങ്കിംഗ് സ്കീമിന് കൊടുത്തിരുന്ന പേര് സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് എന്നാണ്. സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ്. ഈ സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് വെച്ച് നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം ഹോട്ടൽസ് റിസോർട്ട്സ് ഹോം സ്റ്റേസ് പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ ധർമ്മശാലകൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ആ ധർമ്മശാലകളിൽ താമസിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ്ങിന് മുമ്പ്. അത് ഈ ധർമ്മശാലകൾ ഇതിന്റെ അകത്ത് പറഞ്ഞത് നമ്മൾ കേരളക്കാർക്കൊന്നും അത്രത്തോളം പരിചിതമല്ല. ഈ ധർമ്മശാലകൾ ഇതെല്ലായിടത്തും ഒരു റേറ്റിംഗ് കൊടുക്കും. അവിടെ എസ്പെഷ്യലി അവിടെ ഉപയോഗിക്കുന്ന സാനിറ്റേഷൻ ഫെസിലിറ്റീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ആ സാനിറ്റേഷൻ അവിടെ ഉപയോഗിക്കുന്ന സാനിറ്റേഷൻ ഫെസിലിറ്റി കൊണ്ട് അവിടുത്തെ വാട്ടർ ബോഡീസിനും അണ്ടർഗ്രൗണ്ട് വാട്ടറും ഒന്നും കണ്ടാമിനേറ്റഡ് ആവുന്നില്ല. ഇതെല്ലാം നോക്കിയിട്ട് ആണ് ഈ പറഞ്ഞ റാങ്കിംഗ് കൊടുക്കുന്നത്. പക്ഷെ ഈ റാങ്കിംഗ് നടപ്പാക്കാൻ ഇതുവരെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റുകളോ യൂണിയൻ ടെറിട്ടറീസോ ഒന്നും ഒരു താല്പര്യവും കാണിച്ചില്ല. ഈവൻ BJP റൂൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോലും. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു നോൺ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞേക്കുന്നത്. ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷനും യൂണിയൻ ടൂറിസം മിനിസ്ട്രിയും കൂടെ ചേർന്നായിരുന്നു നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. യൂണിയൻ ടൂറിസം മിനിസ്ട്രിയും ഇൻ കൊളാബറേഷൻ വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആണ് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ എ നോൺ സ്റ്റാർട്ടർ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പം വേറെ താഴോട്ട് വരുമ്പോ അപ്പോയിന്റിംഗ് ഡെപ്യൂട്ടി CMs നോട്ട് എ ബ്രീച്ച് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട്. ഇത് സുപ്രീം കോടതി വന്നേക്കുന്ന ഒരു വിധിയാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ വീഡിയോയിലല്ല അല്ലാതെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകൾക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ബട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഇല്ല. കേരള ഈസ് ഹാവിംഗ് ഓൺലി എ ചീഫ് മിനിസ്റ്റർ, വി ആർ നോട്ട് ഹാവിംഗ് എ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് കർണാടക, ദർ ഈസ് എ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാർ. അതുപോലെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ പലയിടത്തും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ സെന്ററിൽ ഇതുപോലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ അണ്ടറിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അദ്വാനി ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിന്റെ അണ്ടറിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലൊക്കെ ചരൺ സിംഗ് ഒക്കെ ആദ്യം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഒൺലി ഹി ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പൊ ഈ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഒന്നും എല്ലായിടത്തും ഇല്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇല്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ വേറെന്നല്ല, ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ്. ഇറ്റ് ഇസ് ജസ്റ്റ് എ പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് ഫോർമുലയായിട്ട് ഈ സ്ട്രോങ് ലീഡേഴ്സിന് കൊടുക്കുന്ന ഒരു പൊസിഷൻ മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് പൊസിഷൻ. അത് തന്നെയാണ് എന്റെ കാര്യം. അതുപോലെ തന്നെ ഈ ഡെപ്യൂട്ടി CM പോസ്റ്റ് ഒന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് വിധിക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഒന്നും അല്ല, ഇറ്റ് ഈസ് നോട്ട് എ ബ്രീച്ച് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സോ വി കനോട്ട് ഇന്റർഫിയർ ഇൻ ദാറ്റ് മാറ്റർ. അത് അങ്ങനെ തുടർന്നുകൊണ്ട് എന്താണ് അവർ തെറ്റ് ബുദ്ധിമുട്ട് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇവിടെ ആസാമിലെ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ NRCയെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. ആസാമിലെ NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് NRC ഇന്ത്യയിൽ നടപ്പാക്കിയ സ്റ്റേറ്റ് ആണ് ആസാം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് NRC എന്താണ് ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. മുമ്പേ പറഞ്ഞിട്ട് തോന്നുന്നു NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രേഷൻ നടന്ന ഒരു സ്റ്റേറ്റാണ് ആസാം. ആസാമിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവിടെ. അത് 1971 വാറിന് ശേഷമാണ് ആ ഒരു ഇൻഫ്ലക്സ് ഭയങ്കരമായിട്ട് കൂടിയത്. ആസാമിന്റെ ഡെമോഗ്രഫി തന്നെ മാറുന്ന രീതിയിൽ അത് സംഭവിച്ചു. അപ്പൊ അവിടെ ഭയങ്കര ലോക്കൽ അജിറ്റേഷൻ ഉണ്ടാവുകയും അവിടുത്തെ തദ്ദേശീയർ ഇത് ഇനി മുന്നോട്ട് പോയാൽ വൻ പ്രശ്നം ഉണ്ടാവുമെന്ന് അത് ആവുകയും ചെയ്തു. അപ്പൊ അവസാനം സുപ്രീം കോടതി ഒരു NRC നടപ്പാക്കാൻ പറഞ്ഞു. പക്ഷേ സബ്സിക്വന്റ് ഗവൺമെന്റ്സ് ഒന്നും കേട്ടില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രിക്ട് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഇപ്പൊ അവിടെ NRC നടന്നു, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. അതനുസരിച്ച്
ആസാമിൽ യഥാർത്ഥ പൗരന്മാരെ കണ്ടെത്തിയിട്ട് 71 ശേഷം ഇല്ലീഗലി ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത പുറത്താക്കുക. അത് മെയിൻലി ബംഗ്ലാദേശികളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് എൻ്റെ സംഭവം. എൻ ആർ സി, ഇന്ത്യയിൽ ആദ്യമായിട്ട് എൻ ആർ സി നടന്ന സ്റ്റേറ്റ് ആസാമാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ കാര്യം, ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഭയങ്കരമായിട്ട് ബംഗാളിലേക്ക് നടന്നിട്ടുണ്ട്. അവിടെ പക്ഷേ ഇതുവരെയും നടന്നിട്ടില്ല ഈ പറഞ്ഞ എൻ ആർ സി. പിന്നെ ഇവിടെ സ്റ്റാർലിങ്കിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് വഴി കൊടുക്കുന്ന ഇന്റർനെറ്റ് കൊടുക്കാനുള്ള സംവിധാനമാണ്. എലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. അവർ സാറ്റലൈറ്റ് വഴിയാണ് ഇന്റർനെറ്റ് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളുടെ എയർടെല്ലിന്റെ ഒക്കെ ഒരു കമ്പനി ഉണ്ട്. എയർടെൽ മാത്രമല്ല, ആക്ച്വലി ഒരു ബ്രിട്ടീഷ് കമ്പനിയുണ്ട്. എയർടെൽ അതിലൊരു ഷെയർ ഹോൾഡറാണ്. അതിന്റെ പേര് വൺ വെബ് എന്നാണ്. ഇതുപോലെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കാൻ വൺ വെബ്. പിന്നെ യു കെ റുവാണ്ട പ്ലാൻ ഈസ് ഇൻകോമ്പറ്റബിൾ വിത്ത് റൈറ്റ്സ് ഒബ്ലിഗേഷൻസ് ഓഫ് എം പിസ്. യു കെയുടെ റുവാണ്ട പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, യു കെയിലേക്ക് അസൈലം സീക്ക് ചെയ്ത് ആരെങ്കിലും ചെന്നാൽ അവരെ അവിടെ നിന്ന് പിടിച്ചോണ്ടോയി റുവാണ്ട എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്തേക്ക് അയക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അത് ഋഷി സുനാക് അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പദ്ധതിയാണ്. പക്ഷെ അതിനെ ബ്രിട്ടീഷിലെ കാര്യ തന്നെ അതിനെതിർക്കുകയാണ്. പിന്നെ പെൻഡഗൺ, യു എസിന്റെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പേരാണ് പെൻഡഗൺ. പെൻഡഗന്റെ ചീഫായ ലോയിഡ് ഓസ്റ്റിന്റെ ഒരു ഫോട്ടോ കാണാം. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെയാണ്. നമ്മൾ അറിയണ്ട, പെൻഡഗന്റെ ചീഫ് ആയിരം നടന്നിരിക്കുക ലോയിഡ് ഓസ്റ്റിൻ ആണ്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ പാകിസ്ഥാൻ, അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആര് പ്രൈം മിനിസ്റ്റർ ആവണമെന്നുള്ള അടിയാണ് അവിടെ. പിന്നീട് 67 പാലസ്റ്റീനിയൻസ്. ഇനിയെങ്കിലും ഇസ്രായേലിന് ഇത് അവസാനിപ്പിക്കാം. കാര്യം ആയിരക്കണക്കിന് ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ബഹുഭൂരിപക്ഷം നിരപരാധികളാണ് മരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നുന്ന കാര്യമാണ്. ഈവൻ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അതിനെ എതിർത്ത് തുടങ്ങി. അപ്പൊ ഇസ്രായേൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ഈ പറഞ്ഞ കില്ലിംഗ് അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യം, ഒക്ടോബർ 7 അറ്റാക്സ് ബൈ ഹമാസ്. പക്ഷെ അതിനവർ ഡിസ്പ്രൊപ്പോർഷണേറ്റ്ലി ഒത്തിരി ആൾക്കാർ ഇപ്പം തന്നെ കില് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അതിനെ നീട്ടിക്കൊണ്ടുപോകുന്ന വെച്ചാൽ അത് ശരിയല്ല. ഓക്കെ, പിന്നീട് മാൽദീവ്സിലെ പാർലമെന്റ് ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ന്യൂസ് ആണ്. മാൽദീവ്സിന്റെ പാർലമെന്റ് ഇലക്ഷൻ ആണ്, പ്രസിഡന്റ് ഇലക്ഷൻ അല്ല. പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞു, അതിനാണ് മുഹമ്മദ് ബൈസു അവിടുത്തെ പ്രസിഡന്റ് ആയത്. മാൽദീവ്സിന്റെ പാർലമെന്റ് പേര് മജ്ലിസ് എന്നാണ്. മജ്ലിസ്, മാൽദീവ്സിലെ പാർലമെന്റിന്റെ പേര് മജ്ലിസ്. അവിടത്തേക്കുള്ള എം പിമാരെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വിറ്റ്നസ്ഡ് മൈൽഡ് റിക്കവറി ഇൻ ഡിസംബർ എന്നൊരു ന്യൂസ് കാണാം. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് IIP. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ മാസം ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു. 2.something% ആയിട്ട് കുറഞ്ഞു. എക്സാക്ട്ലി ഫിഗർ നമ്മൾ പഠിക്കേണ്ട. അതിപ്പോ 3.8 ആയിട്ട് കൂടി. സോ ദർ ഈസ് എ മൈൽഡ് റിക്കവറി IIP. അപ്പൊ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്താണ് IIP തുറന്നത്. അതുപോലെ പഠിക്കേണ്ട ഒരു സംഭവമാണ് റുപ്പേയും UPIയും ഇനി മുതൽ മൗറീഷ്യസിലും ശ്രീലങ്കയിലും അവൈലബിൾ ആണ്. ഇപ്പൊ മൗറീഷ്യസ്, ശ്രീലങ്ക, ഫ്രാൻസ്, അതുപോലെ UAE, ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മളുടെ റുപ്പേ സിസ്റ്റം, അതുപോലെ UPI പേയ്മെന്റ് നമുക്ക് മൗറീഷ്യസിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൗറീഷ്യസ്കാർക്ക് ഇന്ത്യയിൽ വന്നാൽ അവരുടെ ഒരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ മൗറീഷ്യസിലും ശ്രീലങ്കയിലാണ് പുതുതായിട്ട് വന്നത്. പിന്നെ LIC SBI കാർഡ്സിൽ അവരുടെ ഷെയർ 5.02% ആയിട്ട് കൂട്ടിയെന്നൊരു ന്യൂസ് ഉണ്ട്. അതല്ല നമ്മളത് പഠിക്കേണ്ട. LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ DII കൂടെയാണ്. നമുക്ക് ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്നേ അറിയാവുള്ളൂ. DII എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. നമ്മളുടെ ഈ LIC കയ്യിൽ ഇല്ലാത്ത ഷെയറുകളില്ല. നമ്മളുടെ IDBI ബാങ്കിന്റെ 50% LIC കയ്യിലാണ്. ICICI ബാങ്കിന്റെ വലിയൊരു ശതമാനം LIC കയ്യിലാണ്. ഇപ്പൊ SBI കാർഡ്സ് എന്ന് പറഞ്ഞ SBI കമ്പനിയുടെ 5%. ഈവൻ സിഗരറ്റ് കമ്പനിയായ ITC വലിയ ഷെയറുകൾ LIC കയ്യിലാണ്. അപ്പൊ LIC ഇന്ത്യയിലെ മിക്കവാറും എല്ലാ കമ്പനികളുടെ ഷെയർസ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. അത് അങ്ങനെയുള്ള കമ്പനികളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അവർ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടാണ് അതിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി ആണെങ്കിൽ FII എന്ന് പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. പിന്നീട് ഈ പേജിൽ വേറെ ഒന്നും അങ്ങനെ പറയാനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ ഒരുപാട് കാര്യങ്ങളോടെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ കുറവാണ്. ഇനി സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ രാംകുമാർ രാമനാഥൻ, ഇന്ത്യ സുമിത് നഗൽ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സിംഗിൾസ് ടെന്നീസ് പ്ലെയറാണ് രാംകുമാർ രാമനാഥൻ. വിജയ് അമൃതരാജ്, പഴയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേൾഡ് റാങ്കിങ്ങിൽ top 25 വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് വിജയ് അമൃതരാജ്. ഇന്ത്യയുടെ ഭയങ്കര ഒരു ഫേമസ് ടെന്നീസ് പ്ലെയറാണ്. ഇപ്പൊ അദ്ദേഹം നല്ല വയസ്സായി, പഴയ പ്ലെയറാണ്. പിന്നീട് മലയാളിയായ ദേവദത്ത് പടിക്കലിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എടുത്തതിനെ കുറിച്ചൊക്കെ ന്യൂസ് ഉണ്ട്. പിന്നെ ഒരു ട്രാജിക് ന്യൂസ് ഉണ്ട്, വേൾഡ് മാരത്തോൺ റെക്കോർഡ് ഹോൾഡർ, ഇപ്പോഴത്തെ മാരത്തോണിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ കെനിയയിൽ വെച്ചൊരു വാഹനാപകടത്തിൽ മരിച്ചു.
കെൽവിൻ കിപ്തും എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ന്യൂസുകൾ വരാറുണ്ടായിരുന്നു. ഓരോന്നും ജയിക്കുന്ന വേൾഡിലെ മാരത്തോൺ റെക്കോർഡ് ഹോൾഡറാണ്. ഒരു വാഹന അപകടത്തിൽ, റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയി കെൽവിൻ കിപ്തും. അത് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം. കെൽവിൻ കിപ്തും, കെൽവിൻ എന്നാണ്, കെ എൽ എ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി ലക്ഷ്മിയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, രഞ്ജി ട്രോഫി അതും ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ ന്യൂസ് കുറവുള്ള ദിവസമാണെങ്കിലും കൂടുതലുള്ള ദിവസമാണെങ്കിലും എല്ലാവരും ഹിന്ദു പത്രം നന്നായിട്ട് വായിക്കണം. അതുവഴി നിങ്ങൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയും കോമ്പ്രഹൻഷൻ സ്കില്ലും ഇമ്പ്രൂവ് ആവും. അതും കൂടെയാണ് ഈ വീഡിയോയുടെ വേറൊരു ലക്ഷ്യം എന്ന് പറഞ്ഞത്, അങ്ങനെ പത്രം വായിക്കാൻ കൂടുതൽ ഏബിൾ ആക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.